ഹലോ ബ്യൂട്ടിഫുൾ മോംസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പീരിയഡ് ട്രാക്കിൻ്റെ പറ്റിയാണ്. അതിന് നമ്മൾ ആദ്യം നമ്മുടെ മൊബൈലിൽ നെറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ പോവുക. എന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടിക്കുമ്പോഴേക്ക് പീരിയഡ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ ആപ്സ് കാണും. അതിൽ ഞാൻ എടുത്തേക്കുന്ന ആപ്പാണ് ഫ്ലോ, FLO ഫ്ലോ. ഈ ഫ്ലോ മാത്രമല്ല, കുറേ ആപ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ആപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലോ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഫ്ലോ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ഡിസംബറിൽ എപ്പോഴായിരുന്നു പീരിയഡ്സ് വന്നത് എന്ന് ചോദിക്കും. അപ്പം നമ്മൾ ആ ഡേറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ചോദിക്കും നിങ്ങളുടെ സൈക്കിൾ, പറഞ്ഞാൽ പീരിയഡ്സിൻ്റെ സൈക്കിൾ 28 ഡേയ്സ് ആണോ. അപ്പോൾ 28 ഡേയ്സ് ആണെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ 30 ഡേയ്സ്, എല്ലാവർക്കും 28 ഡേയ്സ് സൈക്കിൾ കാണില്ല. 28 ഡേയ്സ് കാണും, 30 കാണും, 31, 32, 33, 34, 35 അതുപോലെ ആയിരിക്കും. സോ അതനുസരിച്ച് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചില ആൾക്കാരിൽ ചോദിക്കും പ്രഗ്നൻറ്റ് ആവാൻ താല്പര്യമുള്ള, പറഞ്ഞാൽ മാരീഡ് വുമൻ പ്രഗ്നൻസി ചാൻസസ് നോക്കാനാണോ എന്ന് ചില ആപ്പിൽ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ ഇമെയിൽ ഐ ഡി ചോദിക്കും. അപ്പോൾ ഇമെയിൽ ഐ ഡി ചോദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇപ്പം നമ്മുടെ മൊബൈൽ കളഞ്ഞു പോയാലോ? അപ്പം നമ്മൾ ഈ ആപ്പ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എവറി മന്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട്, ഈ ആപ്പ് നമ്മുടെ ഫുൾ പീരിയഡ്സ് ട്രാക്ക് ചെയ്ത് വയ്ക്കുന്നതുകൊണ്ട്, അപ്പം നമ്മൾ അറിയാതെ ഈ മൊബൈൽ കളഞ്ഞു പോയാലോ അല്ലെങ്കിൽ ഈ ആപ്പ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് അൺഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ടോട്ടൽ ഇതിൻ്റെ ഫുള്ളായിട്ട് ഡീറ്റെയിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ അവർ അയച്ചുതരും. ഇനി നമ്മുടെ മൊബൈൽ നമ്പർ മാറിക്കഴിഞ്ഞാലും നമ്മൾ ഇമെയിൽ ഐ ഡി കൊണ്ട് നമുക്ക് ഈ ആപ്പ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽ പിന്നെയും നമുക്ക് തിരിച്ചു തരും. അപ്പോൾ ഈ ആപ്പിൻ്റെ യൂസസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ജേർണിക്ക് പോവുകയാണെങ്കിൽ, എവിടെയെങ്കിലും പുറത്ത് പോകാൻ താല്പര്യം, മീൻസ് പ്ലാനിങ് വല്ലതും ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ വരുമല്ലേ, പ്ലാനിങ് ഒക്കെ പോകുക, നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ പീരിയഡ് ട്രാക്കർ കൊണ്ട് നമുക്ക് നെക്സ്റ്റ് മന്ത് ഏത് ദിവസമാണ് പീരിയഡ്സ് വരുന്നതെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് അനുസരിച്ച് നമുക്ക് നമ്മുടെ ജേർണി പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ ടെമ്പിളിലൊക്കെ പോകാൻ, പുറത്തൊക്കെ ടെമ്പിളിലൊക്കെ പോകാനൊക്കെ പ്ലാനിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ആപ്പ് വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മുടെ മാരീഡ് വുമൻ പ്രഗ്നൻസി ചാൻസസ് കൂടുതലുള്ള ദിവസങ്ങളിൽ ഇതിൽ കാണിക്കും. അപ്പോൾ പ്രഗ്നൻ്റ് ആവാൻ താല്പര്യമുള്ള മാരീഡ് വുമന് ഇത് വളരെ നല്ലതാണ്. സോ മാരീഡ് വുമന് ഈ ആപ്പ് വളരെ നല്ലതാണ്. സോ ഇതിനകത്ത് ഈ ആപ്പ് എന്ത് ചെയ്യുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻസി ചാൻസസ് കൂടുതലുള്ള ദിവസങ്ങൾ ഈ ആപ്പ് നമുക്ക് കാണിത്തരും. അപ്പോൾ ഇതാണ് ഈ ആപ്പിൻ്റെ യൂസസ്. സോ ഈ ആപ്പ് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. അതുപോലെ തന്നെ വളരെ ഈസിയാണ് നമുക്ക് യൂസ് ചെയ്യാനും, നമുക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ മൊബൈലിൽ കാണിക്കാതെ സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ എല്ലാവരും ഈ ആപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. നല്ല വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഒരു രണ്ട് മാസം യൂസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അതല്ലാതെ തന്നെ ഈ ആപ്പ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഓർമ്മിപ്പിക്കും. അതുപോലെ തന്നെ